Welcome to Mind Blowing Kids. മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് നോക്കാം. നമ്മൾ ആദ്യം തന്നെ റീഡ് ആൻഡ് എൻജോയ് ദ പോയം, പെറ്റ് ഷോപ്പിംഗ് എന്നുള്ള പോയം നമ്മോട് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അതിനകത്ത് നിന്ന് ഫൈൻഡ് ഔട്ട് ദ റൈമിംഗ് പെയേഴ്സ്, അത് നമുക്ക് കണ്ടെത്താം കേട്ടോ. റൈമിംഗ് പെയേഴ്സ്, ഓക്കെ, ഒരേ സൗണ്ട്സ് വരുന്ന പെയേഴ്സ് ആയിരിക്കും അല്ലേ. ആ ഒരു വരിയുടെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും, അത് രണ്ടും ഒരേ സൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ നാല് ലൈൻസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് രണ്ടാമത്തെ ലൈനിലും നാലാമത്തെ ലൈനിലും വരുന്നതാണ് വിഷും ഫിഷും. അത് രണ്ടും ഒരുപോലെയാണ് അല്ലേ, വിഷ് ഫിഷ്. ദെൻ അടുത്തതിൽ സ്റ്റോർ മോർ, അടുത്തതിൽ ഫ്രോഗ് ഡോഗ്, ദെൻ അടുത്തതിൽ റാറ്റ് ക്യാറ്റ്, ദെൻ മൗസ് ഹൗസ് ആൻഡ് ലോഗ്സ് ബോക്സ്. അപ്പോൾ ഇതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ആ പോയമിലുള്ള. ഇനി അടുത്ത വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആനിമൽസിൻ്റെ നെയിംസൊക്കെ വരുന്ന ലൈൻസ് നമ്മോട് കണ്ടെത്താനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫെററ്റ്, ഫെററ്റ് വരുന്നത് 18th ലൈൻസിലാണ്. പിന്നെ ഗ്വിങ്കപ്പിംഗ് എന്താണ് 17th, ജെക്കോ 17th 17th, ഹാംസ്റ്റർ 10th, ഇഗ്വാന 13th 13th, റാബിറ്റ് 9th, അനക്കോണ്ട 15th, ടോട്ടോയ്സ് 14th, ടേർട്ടിൽ 11th കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7 പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ. ദ ടീച്ചർ സെഡ് ദാറ്റ് അലീന വാസ് എ മോഡൽ കിഡ്. അലീന എന്ന് പറയുന്നത് മോഡൽ കിഡാണെന്ന് പറഞ്ഞു. ഗിവൻ ബിലോ ആർ സം ഓഫ് ദ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് ദി ഫൗണ്ട് ഓൺ ഹെയർ. അതായത് അവളിൽ കണ്ടെത്തിയിട്ടുള്ള നല്ല ക്വാളിറ്റീസാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇത് അവൾ അവളുടെ റൂം ക്ലീൻ ആക്കി വെക്കും. രണ്ടാമത്തത്, അവളെപ്പോഴും ചിയർഫുൾ ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും. നെവർ റൂഡ്, ആരോടും ഭയങ്കര ദേഷ്യത്തോടെയൊന്നും പെരുമാറില്ല. ഗെറ്റ്സ് ഗുഡ് ഗ്രേഡ് ഇൻ ഓൾ സബ്ജക്ട്സ്, എല്ലാ സബ്ജക്ട്സിലും നല്ല മാർക്ക് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ക്വാളിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്താ ഇത്, ഡു നോട്ട് ഹാം ആനിമൽസ് ഓർ ബേർഡ്സ്. ആനിമൽസിനെ ബേർഡ്സിനെ ഒന്നും ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ റെസ്പോൺസിബിൾ വിത്ത് മണി, മണി പൈസ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഇട്ടിട്ട് പോരുമോ? ഇല്ല. അങ്ങനെയുള്ളൊക്കെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ നിങ്ങൾക്ക്? പിന്നെ ബി ഹോണസ്റ്റ്, ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സത്യം പറയുന്ന നല്ല കുട്ടികളായിരിക്കും. ഇനി അടുത്തത്, ഓൾവേസ് വാഷ് ഹാൻഡ്. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ കൈ കഴുകുന്നത് നല്ലതാണല്ലേ, അപ്പോൾ എപ്പോഴും കൈ കഴുകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. പിന്നീട് ആ പാസേജ് റീഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ആ പാസേജ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.